ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഇടുന്നത്. ഫസ്റ്റ് പാർട്ടി നമ്മൾ ഇന്ത്യൻ കോയിൻസിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഇപ്പം സെക്കൻഡ് പാർട്ടി നമ്മൾ ഫോറിൻ കോയിൻസിനെ കുറിച്ചാണ്. അപ്പം ഏതൊക്കെ രാജ്യത്തെ കോയിൻസ് ഉണ്ട് എന്നതിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പം ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഫോറിൻ കോയിൻസ് ആണ്. ഇതുണ്ടോ? ഇതൊക്കെ ഞാൻ എടുക്കാതെ വെച്ച് ഇത് മൊത്തം ഇതിന് ചുറ്റും ചെതലും കാര്യങ്ങളൊക്കെ ഒത്തിരി ആയല്ലേ എടുത്തിട്ട്. അപ്പം ഒരു തടി ഉള്ള ഇതിൻ്റെ തൈ വെച്ചിരുന്നത് തടി ഷെൽഫിലായിരുന്നു. അപ്പം തടിയിൽ മൊത്തം ചെതലായപ്പോൾ അത് വിട്ടാലും കൂടെ പിടിച്ചു. എനിക്ക് അത്യാവശ്യം കളക്ഷൻ ഉള്ളത് ഇതാണ്. പക്ഷേ എല്ലാം ഓൾമോസ്റ്റ് സെയിം കോയിൻസ് ഒക്കെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. യു എസ് എ, ഖത്തർ, ഒമാൻ, കുറച്ച് വെറൈറ്റി ഉണ്ടല്ലേ. കുറച്ച് ആ ചിലതിനൊക്കെ സൗത്ത് ആഫ്രിക്ക, നമ്മുടെ എല്ലാവരുടെയും കയ്യിലും കാണുന്ന ഒരു കോയിൻ ഈ സാധനം ഇതുണ്ട്. ആ അതെ അതെ, എല്ലാ കോയിൻ കളക്ഷൻ ചെയ്യുന്ന ആളുടെയിലും ഈ തൊരെണ്ണയിലും അതും കാണാൻ ചാൻസ് ഉണ്ട്. നമ്മ ഈ ഗൾഫ് രാജ്യങ്ങളിലെ കൂടുതൽ എല്ലാവരുടെയും കൈ കാണുന്ന കോയിൻസാണ്. അതെ അതെ. ഈ എനിക്ക് മെയിനായിട്ട് എൻ്റെ ഇപ്പം പപ്പാടെയാണെങ്കിൽ മൂത്ത ചേട്ടനും മകൻ ഇങ്ങനെ യു എസിലായത് കാരണം അവർ പണ്ട് ചെറുപ്പത്തിൽ വരുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞു വിടുമായിരുന്നു. അങ്ങനെ കിട്ടിയതാണ് ഈ അമേരിക്കൻ കോയിൻസ്. കുറേ അമേരിക്കൻ്റെ ഒക്കെ ഒത്തിരി പഴയതാണെന്ന് തോന്നുന്നു അല്ലേ. അതെ അതെ അതെ. ഇത് ശരിക്കും പറഞ്ഞാൽ ക്വാർട്ടർ ഡോളറാണ്. ക്വാർട്ടർ ഡോളർ എന്ന് പറയുമ്പോഴത്തേക്ക് കാൽ ഡോളർ. ഇപ്പോൾ ഒരു 25 രൂപ. 25 അതിനെക്കുറിച്ച് നമുക്ക് വലിയ, പക്ഷേ പൈസ ഈ ടൈപ്പൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പം ഇത് യു എസ് ഉണ്ട് പറയുകയാണെങ്കിൽ, ഇതേതാ ഇത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് വലിയ പിടുത്തമില്ല. ഇത് ഏത് കൺട്രിയാണ്? എന്തോ മ്യാൻമറോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. എന്തോ അറബ് സംതിങ് എഴുതി വെച്ചേക്കുന്നു. മലേഷ്യ അങ്ങനെ വല്ലതായിരിക്കും. സെന്റിമോ, സെന്റിമോ ഇത് ഫിലിപ്പീൻസ് ആണോ? ഫിലിപ്പീൻസ് കോയിൻ ആണോ? അതെ അതെ, ഫിലിപ്പീൻസ് എഴുതിയിട്ടുണ്ട്. ഇത് റാൻഡ്, ഇതാണ് 5 റാൻഡ്. റാൻഡ് സൗത്ത് ആഫ്രിക്കയുടെ. ചേട്ടൻ സൗത്ത് ആഫ്രിക്കയിലുണ്ട്. അപ്പം പുള്ളി വന്നപ്പം ഇങ്ങനെ കൊണ്ടു തന്നാണ്. സൗത്ത് ആഫ്രിക്കയുടെ തന്നെ 2-3 ടൈപ്പ് കോയിൻസ് ഉണ്ട്. ഇത് കൊള്ളാമല്ലേ. ഇത് കാണാൻ, ഇത് 5 റാൻഡ് അല്ലേ? ഇത് 2 റാൻഡ് കാണിച്ചേ. ഇത് നിന്റെ ഇല്ല. ഫോറിൻ കോയിൻസ് നമ്മളങ്ങനെ നോക്കാം. നമ്മൾ കൂടുതൽ ഇന്ത്യൻ കോയിൻസ് ആണ്. ഇത് 2 റാൻഡ്. ഇതാണ് സൗത്ത് ആഫ്രിക്കൻ കോയിൻസ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. അതെ അല്ലേ, കൊള്ളാം. ഇത് ഫിലിപ്പീൻസിലെ വേറെ. ആ ഇത് എൻ്റെ ഇരിപ്പുണ്ട്. ഇത് ആരാണ്ട് 1 രൂപയ്ക്ക് പകരം കടയിൽ ചെന്നപ്പം ബാക്കി വന്ന പൈസയാ. ഇതൊരെണ്ണം ഇരിപ്പുണ്ട്. 20 പെന്നീസ്. ഇത് എനിക്ക് തോന്നുന്ന ഇംഗ്ലണ്ടിലെ കോയിൻ, നമ്മുടെ എലിസബത്ത് രാജ്ഞിയുടെ അല്ലേ പടം ആണോ? എലിസബത്ത്, അതെ. യൂറോ. ഇതിനെക്കുറിച്ച് നമുക്ക് ഫോറിൻ കോയിൻസിനെ കുറിച്ച്, ഇതിൻ്റെ ഏതൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഈ 2 യൂറോ എന്ന് പറഞ്ഞാൽ 1 യൂറോയ്ക്ക് സംതിങ് 92 രൂപ കണ്ടല്ലേ. യൂറോ അത്രയും ഉണ്ടോ? യൂറോ അതിലും കുറവല്ലേ. യൂറോ അല്ലെന്ന് തോന്നുന്നല്ലേ, പൗണ്ടാന്ന് തോന്നുന്നല്ലേ. അല്ല, യൂറോക്ക് ഉണ്ടോ? യൂറോയ്ക്ക് റേറ്റ് ഉണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത് ഇത് നമ്മുടെ യു എസിലെ നോർത്ത്, ഇവിടുത്തെ ക്വാർട്ടർ ഡോളർ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇത് നല്ല ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത്. കണ്ടീഷൻ സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. ഇത് ബാങ്കോ, ഫിലിപ്പീൻസ് വെറൈറ്റി കോയിൻ ആണ്. ഇത് 5. ഇതിൻ്റെ ഒന്നല്ലേ നമ്മൾ കുറച്ചും പറഞ്ഞത്. ഒരു സൂര്യനും ചന്ദ്രനും ഇവരുടെ എല്ലാ കോയിനും 2 റാൻഡ് ഓൾറെഡി കണ്ടാണ്. ഇതൊക്കെ നമുക്ക് പിന്നെ ഇത് ഇത് ഏതാ? സെന്റിമോ. ഫിലിപ്പീൻസ്. ഇതൊരു വെറൈറ്റി കോയിൻ ആണ്, മലേഷ്യയുടെ. നല്ലൊരു രസമാണ് കാണാൻ. മണ്ടിലും കോയി. ഇത് ഇത് നമ്മുടെ സെന്റ് കോയിനെ നോക്കട്ടെ. 5 സെന്റ് ഡിസൈനെ കൊടുത്തിട്ടുണ്ട്. ഗോ ഇത് സ്വർണം പോലെ ഇരിക്കുന്നല്ലേ. നല്ല കാണിച്ച്. ഇത് അവിടുത്തെ എഴുതിയിട്ടില്ല ഏത് രാജ്യമാണ്, പക്ഷെ എന്തോ നൈസ് കോയിനാണ്. അത് കാണാൻ നല്ല രസമുണ്ടല്ലേ. സ്റ്റീലാണെന്ന് തോന്നുന്നു. നല്ല അല്ല, കിഡിലും ഡിസൈൻ പുറകിൽ മുന്തിരിങ്ങി ആപ്പിളോ വേണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് 2006 ഇറങ്ങിയൊരു കോയിനാണ്. സെന്റ്, യൂറോ സെന്റ്. ഇത് കയ്യിലുണ്ട്. ഇത് ഇത് ഏത് രാജ്യമാണ്? ഇത് ഇറ്റലി. ഇത് ഇറ്റലിയിൽ നിന്ന് ചേട്ടൻ വന്നപ്പോൾ കൊണ്ടത്. ഇത് ഇറ്റലിയാണോ? ഇതുപോലത്തെ 3 ആണല്ലോ എൻ്റെ. യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം കുറേയൊക്കെ സെയിം അല്ലേ. യൂണിയൻ്റെ അല്ലേ. അതെ. ഇത് ആഫ്രിക്ക, ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക എന്ന് തോന്നുന്നു. സൗത്ത് ആഫ്രിക്ക തോന്നുന്നു. പിന്നെ യു എസിൻ്റെ ഈ കോയിൻസ് ഒക്കെ നമുക്ക് സുപരിചിതമായി. പിന്നെ അത് സെന്റിന്റെ കുറെ എണ്ണം ഉണ്ടല്ലോ, 1 സെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ടൈപ്പ്.
ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഒരു കോമൺ കോയിൻ. ഇതല്ല ഞാൻ ഉദ്ദേശം മാറിപ്പോയി. പിന്നെ ഇത്, ഇത് എപ്പോഴും ഉണ്ട് എല്ലാവരുടെ. ഇത് കാണിച്ച ഇതേതാ വൺ. ഇത് എൻ്റെ ഇരിപ്പുണ്ട് കേട്ടോ, ചെറുത്. ഇത് ഞാൻ ഇവിടുന്ന് മേടിച്ചതാ, തല ഇരിഞ്ഞ് കിടക്കുന്ന കോയിന്. അതെ അതെ. പിന്നെ ഖത്തറിൻ്റെ പിന്നെ ഓൾമോസ്റ്റ് നമ്മളെല്ലാം കണ്ടിട്ടുള്ളതായിരുന്നു. ഖത്തറിൻ്റെ ഒമാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അവിടുത്തെ എല്ലാവരുടെയും കൈ കാണും. അത്രയും കോയിൻസാണ്. പിന്നെ ഇത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിൻ്റെ കാണിച്ച്. ബംഗ്ലാദേശ് ആണോ എന്ന് ഡൗട്ടുണ്ട്. ബംഗ്ലാദേശ് ആണ്. ആണോ? ആ എനിക്കറിയത്തില്ല. നമുക്ക് ഫോറിൻ കോയിൻസ്, ഇതും തലയിരിഞ്ഞ കോയിനാന്ന് തോന്നുന്നു കേട്ടോ. അതെ അതെ. ഒരാളുടെ ഇത് ഈ സെയിം അല്ലേ ഇത്? ആ അത് സെയിമാണ്. ഇത് കുറച്ചുകൂടെ ഒരു കാണാൻ. ഇത് സെയിം സാധനമാണോ? അതെ അതെ. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. കറക്റ്റ് നോക്കട്ടെ. ഇത് വേണ്ട ബംഗ്ലാദേശ് ഒന്നും അല്ലെന്ന് തോന്നുന്നു. ബംഗ്ലാദേശ് അല്ല, പക്ഷെ വേറെ കിട്ടുന്നില്ല. ഇതൊക്കെ സൗത്ത് ആഫ്രിക്കയാണ്. ആഹാ. ഇത്രയും കോയിൻസ് മൊത്തം ഉണ്ടല്ലേ. അതെ അതെ. ഇതിപ്പം നമുക്കൊന്ന് കളർ നോക്കുമ്പോഴത്തേക്ക് എന്താ പറയുക, സ്റ്റീലിൻ്റെ കളറുണ്ട്, ഗോൾഡ് കളറുണ്ട്, ബ്രോൺസിൻ്റെ കളറുണ്ട്. നമ്മൾ ഇത് ഇങ്ങനെ ഇടരുത്. അതെ അതെ. ഇതിപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഇതുണ്ടോ, ആരോ കുത്തി വരച്ചതാണ് ഇത്. നമ്മൾ എന്നാണോ കോയിൻ ഹോൾഡേഴ്സ് ഉണ്ട്, അത് മേടിച്ച് അതിനകത്ത് വെച്ച് പിന്നെ ആൽബത്തിനകത്ത് വെച്ച് കൊണ്ടുവയ്ക്കാൻ നല്ലത്. അതെല്ലാം കോയിന് കൈ കൊണ്ട് പിടിക്കുന്നേക്കാളും നല്ലതായിട്ടെ. ഞാൻ കോയിൻ ഹോൾഡർ മേടിച്ച് വാങ്ങണം. കോയിൻ ഹോൾഡറിന് വലിയ വിലയൊന്നുമില്ല, 1500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1200 രൂപ കിട്ടും. അത് മേടിച്ചിട്ട് നമ്മുടെ ആൽബവും 1500 രൂപയ്ക്ക് കിട്ടും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനെ നോക്കാറില്ല. വല്ലപ്പോഴും ഒക്കെ പണ്ടൊക്കെ ആരെങ്കിലും ഒക്കെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ എടുത്ത് കാണിക്കും, എടുത്ത് വെക്കും. നമുക്ക് എപ്പോഴെങ്കിലും ഇതൊന്ന് ഒരു ഇതുപോലെ തോന്നി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇതെന്ത് സംഭവം, ഫിലിപ്പീൻസാണ് മൊത്തം കോയിൻസ് ഉണ്ടല്ലേ. അങ്ങനെ ഇത്രയാണ് കയ്യിലുള്ളത് മൊത്തം പറയുകയാണെങ്കിൽ. ഇതിൽ എനിക്കില്ലാത്ത ഞാൻ എടുത്തോട്ടെ? എടുത്തോ, നമുക്ക് ഇഷ്ടമുള്ള എടുക്കടാ. പക്ഷേ